പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മുൻ രഞ്ജി താരം ജയമോഹന്റെ കൊലപാതകത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് മകൻ അശ്വിൻ കുറ്റം സമ്മതിച്ചെന്ന് ഫോർട്ട് സി ഐ അറിയിച്ചു കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പിന്നെ പറയാം നമ്മളിപ്പോൾ ആ കേസിലേക്ക് മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടെ ആളിനെ കോടതിയിൽ ചെയ്യും ഈ പുള്ളിയുടെ റോൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുകയാണ് അയാൾ ആ വീട്ടിൽ മിക്കവാറൊക്കെ വന്നു പോകാറുള്ള ഈ അയൽ അയൽവാസികളെല്ലാം തന്നെ ഈ വീട്ടിൽ വന്നിരുന്ന് മദ്യപിക്കാറുണ്ട് അപ്പം അതിൽ ഏഹ് റിക്സാക്ഷല്ല അന്നത്തെ ദിവസം രാവിലെ ആ വീട്ടിൽ വന്നിട്ട് പോയെന്നുള്ള വിവരം കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് ഇതിൽ ഇപ്പം നിലവില് നമ്മുടെ അനുമാനം ഈ സാമ്പത്തികമായിട്ടുള്ള മദ്യപിക്കുന്നതിന് വേണ്ടിയുള്ള പൈസ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണെന്ന് തർക്കമാണ് അശ്വിൻ പറയുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ ഓർമ്മയില്ല എന്നുള്ള ദിവസമായിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കൂടി നമുക്കപ്പം ശരിയാണ് ജീവൻ പോലീസ് എന്തെല്ലാം വിവരങ്ങളാണ് പങ്കുവെക്കുന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ വരെ ജയമോഹൻ തമ്പിര മുൻ താരമായ ജയമോഹൻ തമ്പിയെ പുറത്ത് കണ്ട അയൽവാസികളുണ്ട് അതിനുശേഷമാണ് ഇദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പോലീസിൻ്റെ നിഗമനം കൃത്യമായ സമവി സമയവിവര കണക്കുകൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്ന ശേഷം മാത്രമേ അറിയാൻ കഴിയൂ പോലീസിനോടുള്ള പോലീസുമായുള്ള ചോദ്യം ചെയ്യലിൽ അദ്ദേഹത്തിൻ്റെ മകനായ അശ്വിൻ ഈ കൊലപാതകം നിർവഹിച്ച അശ്വിൻ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് താനും അച്ഛനും തമ്മിൽ ചില വഴക്കുകളുണ്ടായി അത് പണത്തെ ചൊല്ലിയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി തനിക്ക് ജോലിയില്ലാത്ത ഒരു സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തിൽ അച്ഛൻ്റെ എ ടി എം കാർഡ് അദ്ദേഹം എസ് ബി ഐയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിൽ നിന്നും വിരമിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ എ ടി എം കാർഡും പണവും പേഴ്സും ഈ മകനായ അശ്വിനാണ് കൈകാര്യം ചെയ്തിരുന്നത് ഈ മദ്യപിക്കാൻ ജയമോഹൻ നായർ പണം തിരികെ ആവശ്യപ്പെട്ടു ഇതിനെ തുള്ളി താനും പിതാവായ ജയമോഹൻ തമ്പിയുമായി വഴക്കുണ്ടായി തുടർന്ന് ഈ താൻ അച്ഛനെ പിടിച്ചു തെള്ളുകയായിരുന്നു അപ്പോൾ അച്ഛൻ തറയിൽ വീണു എന്നാൽ താൻ മദ്യലഹരിയിലായതുകൊണ്ട് ആ കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞു ചെന്നു നോക്കി താൻ അടുത്തുള്ള വീടുകളിലെല്ലാം ചില സഹായത്തിനെ അഭ്യർത്ഥിച്ചെങ്കിലും ആരും വരാൻ കൂട്ടാക്കിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മദ്യം പതിവിലേറെ അളവിൽ താൻ മദ്യം കഴിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് ഞായറാഴ്ച ആയതോട്ടും ഈ കാര്യങ്ങളൊന്നും താൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ് പക്ഷേ പോലീസ് ഇത് മുഖവിലേക്ക് എടുത്തിട്ടില്ല കാരണം ഈ ജയമോഹൻ തമ്പിയുടെ മൃതദേഹം ഏതാണ്ട് ദുർഗന്ധം വമിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് അപ്പോൾ തൊട്ടുമുകളിൽ താമസിക്കുന്ന ആളുകളാണ് ഇത് സംബന്ധിച്ചിങ്ങനെ ഒരു ദുർഗന്ധം വരുന്നുണ്ട് അയൽവാസികളാണ് ഇത് സംബന്ധിച്ച് പരാതിപ്പെട്ടത് തുടർന്നാണ് ഈ അശ്വിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആദ്യം മുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായെങ്കിലും ചില കാര്യങ്ങളിൽ പോലീസിന് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഒരു മാല ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ആ മാല എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് അറിയില്ല ഒപ്പം ഇവർക്ക് മദ്യമെത്തിച്ച് നൽകിയ മണക്കാട് സ്വദേശിയായ ഒരു വ്യക്തിയെ പോലീസ് നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പോലീസിന് യാതൊരു സ്ഥിരീകരണവുമില്ല ഇവർക്ക് മദ്യപിക്കാനുള്ള മദ്യക്കുപ്പികൾ വാങ്ങിക്കൊടുത്ത അദ്ദേഹമാണ് എന്നത് മാത്രമാണ് ഉള്ളത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജയമോഹൻ തമ്പിയുടെ ഭാര്യ മരണപ്പെട്ടതിന് മരണപ്പെടും മുമ്പ് വരെ നല്ല രൂപത്തിൽ ജീവിച്ചിരുന്നവരാണ് പക്ഷേ ആ ഭാര്യ മരിച്ചതോടുകൂടി ഇരുവരും ഇത്തരത്തിൽ കടുത്ത മദ്യപാനികളായി മാറുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത് പെട്ടെന്നുണ്ടായ ഏതെങ്കിലും പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ടാണോ അല്ല നേരത്തെ കരുതിക്കൂട്ടി കൊലപാതകം ചെയ്യണം എന്ന ഉദ്ദേശം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത് ഇപ്പോൾ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലുള്ള പ്രതിയെ അല്പസമയത്തിനകം കോടതിയിൽ ഓൺലൈനായി നേരിട്ടിപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഓൺലൈനായി തന്നെ ഹാജരാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയുടെ പ്രൊസീഡിങ്സ് ആരംഭിക്കും എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബിജു നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു ഈ അശ്വിൻ പോലീസിനോട് എന്തെല്ലാം കാര്യങ്ങളാണ് സമ്മതിച്ചത് ഒരു ദിവസം മൃതദേഹം ആ വീട്ടിൽ ആരും അറിയാതെ കിടന്നിരുന്നു ദുർഗന്ധം വമിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ അറിയുകയും പിന്നീട് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തത് അതാണ് ജോജറ്റ് ഞാൻ സൂചിപ്പിച്ചത് കാരണം അശ്വിൻ്റെ മൊഴി പ്രകാരം ഇങ്ങനെയാണ് ശനിയാഴ്ച ഏതോ ഒരു സമയത്ത് അച്ഛനും താനുമായി വാക്കേറ്റം ഉണ്ടായി വഴക്കുണ്ടായി താൻ അച്ഛനെ പിടിച്ച് തള്ളി പക്ഷേ അച്ഛൻ അവിടെ വീട് കിടക്കുന്നത് കണ്ടു സാധാരണ ഗതിയിൽ അച്ഛൻ അല്പം അത്തരത്തിൽ വഴക്കമുണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എണീറ്റ് പോകും എന്നതാണ് ധരിച്ചത് പക്ഷേ അച്ഛൻ എണീക്കാതായപ്പോൾ താൻ ആംബുലൻസിൻ്റെ സേവനം തേടാനൊക്കെ പോയി പക്ഷേ ആരും സഹായിക്കാൻ കൂട്ടാക്കാത്തതോടുകൂടി ഉണ്ടായിരുന്ന മദ്യം പതിവിലും ഏറെ രണ്ട് കുപ്പി മദ്യം താൻ തുടർച്ചയായി കുടിച്ചു അതിനെ തുടർന്ന് താൻ ബോധരഹിതനായി കിടന്നിട്ട് ഞായറാഴ്ച കൂടിയാണ് താൻ എണീറ്റത് ആളുകൾ വന്ന് വിളിക്കുമ്പോഴാണ് താൻ എണീറ്റത് എന്നതാണ് അദ്ദേഹം ഈ മകനായ അശ്വിൻ പറയുന്നത് പെട്ടെന്നുള്ള പ്രകോപനമാണ് ഈ കൊലയ്ക്ക് കാരണം എന്നതാണ് അദ്ദേഹം ആവർത്തിച്ച് ഈ അശ്വിൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ മുൻപ് കൊല ചെയ്യണം എന്ന ഒരു തരത്തിലുള്ള ഉദ്ദേശവും തനിക്കുണ്ടായിരുന്നില്ല എന്നതാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പോലീസ് അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പുറത്തുനിന്നുള്ളൊരു സഹായം അല്ലെങ്കിൽ അശ്വിനത് കരുതി കൂട്ടിയിരുന്നോ എന്നത് പോലീസിൻ്റെ മുമ്പിലുള്ള ഏക സംശയം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കടന്ന രുദ്രാക്ഷമാല കാണാനില്ല എന്നതാണ് ഏതാണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ മതിപ്പ് വിലയുള്ള ഈ മാല എവിടെ പോയി ഈ മാല കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിരുന്നോ എന്തിന് ഇദ്ദേഹത്തിൻ്റെ പണം എ കാർഡുകൾ എന്നിവ പിടിച്ചു വെച്ചു എന്നിവ അടക്കമുള്ള ചോദ്യങ്ങളോട് ഇനിയും ചില വ്യക്തതകൾ കൂടി വരേണ്ടതുണ്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും ഈ മാല സംബന്ധിച്ച് എന്തെങ്കിലും അശ്വിൻ അശ്വിന്റെ മൊഴിയിൽ നിന്നാണ് മാല കാണാതായതായി അശ്വിൻ തന്നെയാണ് ഇത്തരത്തിൽ പറഞ്ഞത് അശ്വിൻ അത് താൻ എടുത്തിട്ടുണ്ടോ അല്ല ഇനി അച്ഛൻ മറച്ച ഏതെങ്കിലും തരത്തിൽ വിറ്റിട്ടുണ്ടോ എന്നത് അറിയില്ല എന്നതാണ് അത് അശ്വിന്റെ വാദം അതായത് കൂടുതൽ അന്വേഷണത്തിലേക്ക് നടക്കേണ്ട സാഹചര്യമുള്ളൂ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ സംശയിക്കുന്നുണ്ടോ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകളുടെ പങ്കോ മറ്റു മോഷണശ്രമോ ബോധമില്ലാതെ പേർ വീട്ടിൽ കിടക്കുമ്പോൾ വേറെ ആരെങ്കിലും അതിക്രമിച്ചു കയറിയോ അത്തരത്തിലുള്ള ദുരൂഹതകളോ എന്തെങ്കിലും ഈ ഘട്ടത്തിലുണ്ടോ ഈ വീടിന്റെ ഒരു പ്രത്യേകത അവിടെയാണ് നമുക്ക് പറയേണ്ടതായി വരുന്നത് കാരണം ഈ വീടിന്റെ വാതിലുകളോ ജനലുകളോ ഒന്നും ഒരിക്കലും കുറ്റിയിടുകയോ ഒന്നും ചെയ്യാത്തൊരു വീടാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ വരികയും മദ്യപിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ആളുകൾ ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ചില വ്യക്തതകൾ കൂടി പോലീസിന് വരേണ്ടതുണ്ട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അശ്വിൻ ഈ ഇങ്ങനെ ഒരു രുദ്രാക്ഷമാലയുടെ കാര്യം പറയുകയും അത് കാണാതാവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റു ദുരൂഹതകൾ ഈ കേസിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഒരാൾ പിടിച്ചു തള്ളിയത് കൊണ്ട് മാത്രം ജയമോഹൻ തമ്പിയെ പോലുള്ള ഒരാൾ മരണപ്പെടുക അതിന് കൂടുതൽ സബ്സ്റ്റാൻഷ് ക്രിയേറ്റ് ചെയ്യുന്ന എവിഡൻസ് ഇനി പോലീസിനെ കളക്ട് ചെയ്യേണ്ടതുണ്ട് അത് സംശയരഹിതമായി ഇത് ഉറപ്പിക്കേണ്ടതുണ്ട് ഫോറൻസിക് പരിശോധനകൾ നടത്തിയിട്ടുണ്ട് കാരണം ആദ്യം അസ്വാഭാവിക മരണമായിട്ടാണ് ഇത് കണ്ടെത്തിയത് മരിച്ച നിലയിലായിരുന്നു ജയമോഹൻ തമ്പിയെ കണ്ടത് അതിനുശേഷമാണ് ഇതിൽ ദേഹത്ത് മുറിപ്പാടുകൾ കണ്ടത് സ്വാഭാവികമായും ആ വീട്ടിലുണ്ടായിരുന്ന രണ്ടാമനായ അശ്വിനെ ചോദ്യം ചെയ്തു താനും പിതാവുമായി വഴക്കുണ്ടായ കാര്യം അശ്വിൻ പറഞ്ഞു അതോടുകൂടി ആ വഴക്കിനെ തുടർന്നാണ് ഈ കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രുദ്രാക്ഷമാല അത് കാണാത്തത് പോലീസിനെയും കുഴയ്ക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിലടക്കം ഒരു പൂർണ്ണമായ സംശയ നിവാരണം പോലീസിന് വരേണ്ടതുണ്ട് നിലവിൽ അശ്വിന്റെ മൊഴി വിശ്വസിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു പുരോഗമിക്കുന്നത് ജീവനാണ് വിവരങ്ങൾ നൽകി